പാമ്പുകളെ ഭയമില്ലാത്തവർ വിരളമാണ്. വിഷമില്ലാത്ത ഇനത്തിൽപ്പെട്ടവയാണെങ്കിൽ പോലും പാമ്പുകളെ കണ്ടാൽ അവയെ സമീപിക്കാൻ ആരായാലും ഒന്നുമടിക്കും. എന്നാൽ ചുരുക്കം ചിലർക്കാകട്ടെ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഹരമാണ്. പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിലും പോലും തെല്ലും ഭയമില്ലാതെ അവയെ പിടികൂടുന്നവരെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട്. എന്നാൽ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന രണ്ട് വലിയ പാമ്പുകളെ ഒരേ സമയം വെറും കൈകൊണ്ട് പിടികൂടുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവയുടെ വലിപ്പം കണ്ട് യുവതിയുടെ ധൈര്യത്തെ പ്രശംസിക്കുകയാണ് പലരും. കെട്ടിടങ്ങൾക്കിടയിലെ തുറസ്സായ സ്ഥലത്താണ് രണ്ട് പാമ്പുകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത്. ഇത് കണ്ട് അവിടേക്കെത്തിയ യുവതി ഏതാനും സെക്കൻഡുകൾ അവയെ നോക്കി നിൽക്കുന്നത് ദൃശ്യത്തിൽ കാണാം. അതിനുശേഷം സമയം കളയാതെ നേരെ അവയുടെ അരികിലെത്തി. അപ്പോഴേക്കും പാമ്പുകൾ വേർപ്പെട്ട് രണ്ട് ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു. അവയിലൊന്നിന് ഇടം കൈകൊണ്ട് പിടികൂടിയ യുവതി വലം കൈകൊണ്ട് രണ്ടാമത്തെ പാമ്പിൻ്റെ വാലിലും പിടുത്തമിട്ടു. ഇവ ഏതിനത്തിൽപ്പെട്ട പാമ്പുകളാണെന്ന് വ്യക്തമല്ല. ഇതിനിടെ പാമ്പുകൾ തലയുടെ ഭാഗം സമീപത്തുണ്ടായിരുന്ന സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്ക് നീക്കി. രണ്ട് കൈകളും ഉപയോഗിച്ച് അവയെ വലിച്ച് പുറത്തേക്കെടുക്കാനായിരുന്നു യുവതിയുടെ ശ്രമം. എന്നാൽ ഇത്രയും വലിപ്പമുള്ള പാമ്പുകളെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന യാതൊരു ഭാവവേദവും ഇവരുടെ മുഖത്തില്ല. ഇടയ്ക്ക് തലമുടി ഒതുക്കാനായി പാമ്പുകളുടെ വാലുകൾ ഒരു കൈയിലേക്ക് മാറ്റിപ്പിടിക്കുന്നതും കാണാം. പാമ്പുകളാകട്ടെ രക്ഷപ്പെടാനായി പരാക്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഒരു കൈകൊണ്ട് തന്നെ യുവതി രണ്ട് പാമ്പുകളെയും സ്റ്റെയർ കേസിനടിയിൽ നിന്നും വലിച്ച് പുറത്തേക്കെടുത്തു. എന്നാൽ ഇതിനിടെ ഒരു പാമ്പ് കയ്യിൽ നിന്നും വൈദി ഇയഞ്ഞു നീങ്ങി. മനസാന്നിധ്യം കൈവിടാതെ യുവതി അതിനു പിന്നാലെ ചെന്ന് രണ്ടാമതും പിടികൂടുന്നത് ദൃശ്യത്തിൽ കാണാം. ദൃശ്യം ശ്രദ്ധ നേടിയതോടെ നിസ്സാരകാര്യം എന്ന മട്ടിലുള്ള യുവതിയുടെ പെരുമാറ്റം കണ്ട് ഇവർ യഥാർത്ഥത്തിൽ മനുഷ്യജീവി തന്നെയാണോ എന്നുപോലും അത്ഭുതത്തോടെ പ്രതികരിക്കുന്നവരുണ്ട്. അതേസമയം ഇത് പാമ്പുകളെ പിടികൂടി മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നില്ല എന്നും യുവതി അമിത ആത്മവിശ്വാസം മൂലം സ്വന്തം ജീവൻ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്.